ടിവിയിലും സ്മാർട്ട് ഫോണിലുമായി ഓൺലൈൻ ക്ലാസുകൾ നടക്കുമ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളും ഏറെയാണ്. മാഞ്ഞൂരിൽ പഞ്ചായത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്ന വീടില്ലാത്ത കുടുംബത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമത്തിലാണ്. ആദിവാസി കുടുംബങ്ങളിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തത് ദുരിതമാകുന്നതായി ആദിവാസി സംഘടനാ നേതാക്കൾ പറയുന്നു. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ തുറക്കുവാൻ കഴിയാതെ വന്നിരുന്നു. ഇതേ തുടർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുവാൻ സർക്കാർ ഓൺലൈൻ പഠന രീതിക്ക് തുടക്കം കുറിച്ചുവെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ടിവിയും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഏറെ വിഷമിക്കുകയാണ്. നിരവധിയായ കുട്ടികൾ മാനസികമായും വിഷമിക്കുന്ന ദുസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. മാഞ്ഞൂർ പഞ്ചായത്തിലെ മലവേട ആദിവാസി കുടുംബങ്ങളിലെ പല കുട്ടികൾക്കും സ്മാർട്ട് ഫോണോ പഠനോപകരണങ്ങളോ ഇല്ലെന്ന് ഗോത്രസഭ ജില്ലാ നേതാവ് മോഹൻദാസ് പറഞ്ഞു. ഈ മാഞ്ഞൂർ പഞ്ചായത്തിൽ കാണുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് 43 കുടുംബങ്ങളുണ്ട്. 43 കുടുംബത്തിൽ ഇതുപോലെ കടത്തണ്ണ വഴിയിലും കൂട്ടുകുടുംബത്തിലുമാണ് കിടക്കുന്നത്. അവർക്കെല്ലാം കുട്ടികളുണ്ട് പഠിക്കാൻ. ഈ പഠിത്തം നമ്മൾ ഈ ഓൺലൈൻ വഴി ഈ പഠിത്തം എങ്ങനെ പോകും? അവർക്കൊരു ഈ പഞ്ചായത്ത് ഒരു ആ പിള്ളേരെ കുട്ടികളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടി വീണ്ടും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ടിവിയോ ഒന്നുമില്ല. ഒരു ശരിക്കും ഒരു വഴി പോലും ആ സൈഡ് വഴി ഇല്ല. മാഞ്ഞൂർ പഞ്ചായത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്ന മലവേട കുടുംബത്തിലെ അംഗമായ സജി വിനീത ദമ്പതികളുടെ മകൻ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി വിനയകുമാറിന് ഈ കാലഘട്ടം പരീക്ഷണ കാലഘട്ടമാണ്. സ്വന്തമായി വീടില്ലെന്നും ഫോണില്ലെന്നും ടിവിയില്ലെന്നും തിരിച്ചറിവുള്ള വിനായകൻ പരിഭവമില്ലാതെയാണ് മാതാപിതാക്കൾക്കും പിഞ്ച് സഹോദരങ്ങൾക്കും ഒപ്പം ക്വാറന്റൈനിൽ കഴിയുന്നത്. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്ന സജി അപകടത്തെ തുടർന്ന് ഇപ്പോൾ കുടുംബം പുലർത്തുവാൻ ആക്രി പെറുക്കുകയാണ്. കുറുപ്പന്തറയിൽ കടത്തണ്ണയിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിലെ ഇളയ കുട്ടിയെ അമ്മ വിനീത ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. 4 വയസ്സുകാരൻ വിനീത് നഴ്സറിയിലാണ് പഠിക്കുന്നത്. ഈ കുടുംബത്തിന് റേഷൻ കാർഡുമില്ല. അവിടുന്ന് ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പഞ്ചായത്തുകാർ വന്ന് ഇവിടെ ആക്കിയത്. ഞങ്ങൾക്ക് അവർ വരെ വേണം തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ തന്നിട്ടൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ഈ പഠിത്തത്തിലെ പിന്നെ സ്കൂളിൽ വിടുന്നാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര പോകും. എന്നാ വെച്ചാൽ ഇപ്പം എന്നാ പറയുക, ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവൻ്റെ പഠിത്തം ഇപ്പം ഇപ്പം മൂന്നാം ക്ലാസ്സിലേക്കായി. ഇപ്പോൾ അവനെ പഠിപ്പിക്കാൻ തന്നെ ഒരുപാടാണ്. അവർ ടീച്ചർമാരൊക്കെ പറഞ്ഞ് ടി വി കൂടെ ഒക്കെ കൊണ്ടുവന്നാണ്. ഇവിടെ ടി വി ഇല്ല, ഒന്നുമില്ല. ഇവിടെ കഞ്ഞി വെക്കാൻ ഒരു കലം പോലും നേരവും ഇല്ല. ടി വി ഇല്ല, നിസ്സാര ഒരു ഫോൺ പോലും ഇല്ല. ഫോണുണ്ടെ തന്നെ ആ ഉള്ള ഫോണിൽ പോലും ചെറിയൊരു കുഞ്ഞു ഫോണിൽ ആ ഫോണിൽ ചിത്രപ്പണിയാൻ പോലും അറിയാൻ പാടില്ല. ആ ഫോണിൽ സ്മാർട്ട് ഫോൺ വേണം, അത് വേണം, നെറ്റുള്ളതൊക്കെ വേണം എന്നാണ് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ഫോണിലും നെറ്റും ഇല്ല, ഒന്നും ഇല്ല. ഒരു കുഞ്ഞു ഫോണും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആരെയും വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാത്രം. അതിൽ എങ്ങനെ ഇവനെ പഠിപ്പിക്കാൻ പറ്റും? ഞങ്ങൾക്കിവിടെ ടി വി ഉണ്ട്. വീടുണ്ടെങ്കിലല്ലേ ടി വി ഉണ്ടാക്കുള്ളൂ. ഒരു വീടില്ല, കറണ്ടൊക്കെ ഇങ്ങനെ കടത്തന്നെ കട കിടക്കുമ്പോൾ കറണ്ട് ഫാനിനെ നമ്മൾ നോക്കണോ? സജിയും വിനീതയും വിനായകനും വിനീതയും വിദ്യാലക്ഷ്മിയും നിലവിൽ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഇവർക്ക് റേഷൻ കാർഡ് അനുവദിച്ച് കിട്ടുവാൻ നടപടികൾ പൂർത്തീകരിച്ചുവെന്നും പഞ്ചായത്ത് പരിധിയിലെ കാര്യവേലി കോളനിയിൽ ഇവർക്ക് വീട് നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് പറഞ്ഞു. ഈ ഓൺലൈൻ ക്ലാസ്സിന് പര്യാപ്തമായ ആളുകൾ, അതിന് പലപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് ടി വി ഇല്ലാത്ത വീടുകളുണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാഞ്ഞൂർ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇത് പഞ്ചായത്ത് തല എഡ്യൂക്കേഷൻ കമ്മിറ്റി ഈ മാസം 9-ാം തീയതി രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർക്കുകയാണ്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പഞ്ചായത്ത് തല എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും അവിടെ വെച്ച് നമ്മുടെ ഈ ഇത് സൗകര്യങ്ങളില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്കാവശ്യമായ സൗകര്യങ്ങൾ വായനശാലകളിലോ തൊട്ടടുത്തുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പൊതുസ്ഥലങ്ങളിലും ഒക്കെ ക്രമീകരിക്കാൻ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് സർക്കാർ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ദുർബലരായ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതായിരുന്നു. മാഞ്ഞൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാരം കാണുവാനും ഈ മാസം 9-ന് പഞ്ചായത്ത് തല എഡ്യൂക്കേഷൻ കമ്മിറ്റി ചേരും. മലവേട വിഭാഗത്തിലെ 21 കുടുംബങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ നിലവിൽ താമസിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.